കണ്ടോ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലത്തെ വില്ലവര പട്ടികയാണ് എങ്ങനെ കാണി എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിന്റെ പേരാണ് ട്വിൻ സ്റ്റാർസ് പുതിയ ഒരു ഇൻട്രോ ആയിരുന്നു ഓക്കെ അത് ഫസ്റ്റ് ഓക്കെ നമ്മുടെ പാറുക്കുട്ടി ഉണ്ട് പാറുക്കുട്ടീനെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റിയില്ല ഒഴിവാക്കാൻ കുറെ ശ്രമിച്ചു പക്ഷെ ഒഴിവാവുന്നില്ല ആള് പോളില്ല ആള് നടിക്കില്ല വീഡിയോയിലേക്ക് കടക്കാം അത് ആള് നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് വെറുതെ ഒറ്റയ്ക്കൊക്കെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വലിയ സുഖമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കാണണം ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വലിയ സുഖമില്ല നമുക്ക് പുറത്ത് വെച്ച് പുറത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് പക്ഷെ പുറത്ത് വെച്ചെടുക്കാൻ പറ്റിയില്ല പിന്നെ രാത്രിയാണ് എടുക്കുന്നത് ഹാളിൽ വെച്ചെടുക്കാൻ പറ്റിയില്ല ഹാളിൽ അമ്മ വളരെ സീരിയസ് ആയിട്ട് സീരിയൽ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അപ്പോൾ പിന്നെ മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ സൗണ്ട് ഉണ്ടാവും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കുറവാണെങ്കിലും ഒരു മോശം കുഴപ്പമില്ല അല്ലല്ല നമ്മളില്ല എന്ത് മോശം ഞങ്ങൾ മാത്രം നോക്കൂ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇയാൾ എന്ത് കാണിച്ചാലും നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കുറച്ച് നാളായിട്ട് അത് ചെയ്യാന്ന് വെച്ചിരിക്കുന്നു അപ്പൊ ഇത്രയും ബ്രേക്കിന് ശേഷം വന്നപ്പോള് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ബാഗ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ രണ്ടുപേരും ബാഗ് യൂസ് ചെയ്യുന്നത് കുറവാ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ ജസ്റ്റ് ഒരു ചുരുക്കം മാത്രം ഞങ്ങൾ ഈ ബാഗ് കൊണ്ടുപോകാറുള്ളൂ ഒന്ന് ഒന്നും മിണ്ടാതെ ഞങ്ങൾ വീഡിയോ ചെയ്തോട്ടെ പ്ലീസ് ഓക്കെ ആണോ ഡൺ ഓക്കെ അതായത് ഇതാണ് നമ്മുടെ ബാഗ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ബാഗിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പാഷനും ഇല്ല ഞങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ചെരുപ്പ് പിന്നെയും നമ്മൾ അതും ഇങ്ങനെ ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ വിചാരിക്കുമ്പോൾ എന്തായാലും രണ്ട് നോക്കി തര നോക്കി വാങ്ങിക്കാം രണ്ടുപേരും മാറ്റി മാറ്റില്ല എവിടെ ലാസ്റ്റ് രണ്ടുപേരും ഒരേ കളർ എടുത്തോണ്ട് ഒരേ കളർ ഇവിടെ വരുമ്പോൾ അവർക്ക് നല്ല ചീത്തയായിട്ട് ഒന്ന് മാറ്റി എടുത്തോളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ അത് ഒരുമിച്ച് ഒരേപോലെ എടുക്കുള്ളൂ ബാഗിനോട് ആരും പാഷനില്ല ബാഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാറു വന്നപ്പോഴാണ് ബാഗ് നമുക്ക് ആവശ്യം അത്യാവശ്യമായിട്ട് വന്നത് പാറു വന്നപ്പോഴാണ് കാരണം അവളെയും കൊണ്ട് അവിടേക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോ പിന്നെ പോലെ ബാങ്കില് പിന്നെ അതേപോലെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ടൊക്കെ ബാഗ് വാങ്ങി പാറുന്റെ സാധനങ്ങളാണ് അല്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ട് ഒരു ബാഗ് ഇട്ടിട്ടില്ല ഞാൻ എനിക്ക് ആരും ഇഷ്ടമല്ല പിന്നെ ഞാൻ ഭീമയില് വർക്ക് സമയത്ത് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളവിടെ ഫുഡൊന്നും കൊണ്ടുപോയില്ലായിരുന്നു അവിടെ തന്നെയുള്ള മേക്കപ്പിന്റെ സാധനങ്ങള് അങ്ങനത്തെ ബണ്ണ് അത് ഇതൊക്കെ കൊണ്ടുപോകും പിന്നെ നമ്മള് ഇവിടെ ഷൂട്ടിനൊക്കെ പോണ സമയത്ത് ഇത് കൊണ്ടുപോകും എന്നിട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്യണമെങ്കില് ഇതേ നമ്മള് ഞാനത് ചെയ്യാം നമ്മളത് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഓൾറെഡി അതിൽ കൊറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് പച്ചറകളില്ല കഴിഞ്ഞ ദിവസം ചേച്ചി വന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പുറത്തെ ചേച്ചി കൊണ്ട് വാങ്ങിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ കിട്ടിയപ്പോ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചുള്ളൂ പാറു പ്ലീസ് ഇണ്ടാണ്ടിക്ക് ആവശ്യമുള്ള സാധനം മാത്രം വെച്ചിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ബാഗ് ആദ്യം തന്നെ കാണിച്ചു കൊടുക്കും നോർമൽ സാധാരണ ഒരു കോളേജ് ബാഗ് ആണ് കേട്ടോ ഇത്തിരി വലിപ്പമുള്ള പൊടി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ് പൊടി തട്ടോ കേഴി കിഴികോ ഒന്നും ചെയ്തിട്ടില്ല മോനെ പുതിയ ഫോൺ എനിക്ക് പുതിയ ഫോൺ കിട്ടി നിങ്ങൾ എല്ലാരും നമ്മുടെ ചാനലിൽ വീഡിയോ വരാനിരിക്കുന്നുള്ളോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ വെഡിങ് ആനിവേഴ്സറിക്ക് കീത്തുവിന് ഫോണായിരിക്കുന്നു അതേപോലെ കീത്തുന് ഫോണാണ് കിട്ടിയത് കീത്തിന് ഭയങ്കര ഹാപ്പി ആയി കയ്യില് ഫോണില്ലാണ്ട് പറ്റുന്നില്ല എന്ത് ചിലോ ഞാനിങ്ങനെ മുടി ഇടുന്നത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് വെറുതെ ഇട്ടൊന്ന് വിചാരിക്കുന്നു നല്ല പുഴുക്കുണ്ട് നമ്മള് വീഡിയോ ചെയ്യാൻ പോണ് നമ്മള് മിണ്ടാണ്ടിരിക്കണം പാറു ഗോപുരൊക്കെ തലേ കിട്ടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വേഗം കടക്കാം ഓക്കെ
ഇതാട്ടെ നമ്മുടെ ക്യാമറ. ഛേ സോറി, ഇതാട്ടെ നമ്മുടെ ബാഗ്. നമ്മുടെ ബാഗിന്റെ കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ്, പൊടി പിടിച്ച് നല്ല ഡാർക്ക് ബ്ലൂ ആണ്. ആദ്യമായിട്ട് എന്താണ് എടുക്കാൻ പോണത്? ആദ്യമായിട്ട് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സാധനം, അതായത് എല്ലാവരും ചീർപ്പ് ഞങ്ങൾ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും. എനിക്ക് പ്രത്യേകിച്ച് ചീർപ്പ് വേണം, ഓരോന്ന് ഓരോന്നും എടുത്ത് കാണിക്കും. ചീർപ്പ് നമുക്ക് എന്തായാലും വേണ്ട സംഭവമാണ്, അപ്പൊ ഇത് എപ്പോഴായാലും ഉണ്ടാവും. ആക്ച്വലി ഇത് കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള, ഇതിനേക്കാൾ അഴുക്ക് പിടിച്ചിട്ട് ഞങ്ങളൊന്ന് പൊടിതട്ടി മിനിക്ക് അങ്ങനെ വെച്ച. പിന്നെ ഇത് പെർഫ്യൂമ്, പെർഫ്യൂമ് ഇത് നമ്മളെപ്പോഴാ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് വെച്ചതല്ലേ കുപ്പിട്ട്. ഇത് ഓഫ് ആയപ്പോ ഞങ്ങള് ഏതോ ഒരു ഫംഗ്ഷനാ, കല്യാണത്തിന് അങ്ങോട്ട് പോകുമ്പോ, ലോങ് അങ്ങോട്ട് പോകുമ്പോ ഞങ്ങൾ എടുത്തു വെച്ചാണ്. അവിടെ എത്തുമ്പോഴേക്കും സ്മെല്, അന്നത്തെ സമയത്ത് ഞങ്ങൾ ഇട്ടിരുന്ന ഡ്രസ് ഒരേപോലത്തെ ഡ്രസ്, പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നു. ആ ഡ്രസ് ഇടുമ്പോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേർപ്പ് മണം പെട്ടെന്ന് വരും. അപ്പൊ നമ്മള് വിചാരിച്ചു അങ്ങനെ രാവിലെ 7 മണിക്ക് ഇന്റ് പോയതുകൊണ്ട് മര്യാദക്ക് കുളിച്ചിരുന്നു. പ്രത്യേകം എടുത്തു വെച്ചതാണ്, അതവിടെ ഉണ്ട്, നമ്മള് എടുത്തിട്ടില്ല. നല്ല മണമുള്ള സംഭവം. പിന്നെ നമ്മൾക്ക് കൊളാബിന് കിട്ടിയതാണ്, കിട്ടിയത് പക്ഷെ നല്ല കാണാൻ. ഇത് ആക്ച്വലി അടിച്ച് അടിച്ചത് ഈ കുറച്ച് ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതാണ് കേട്ടോ, ഇത് നമ്മുടെ ഇത് ആരുടെ പറു, ഇത് ഗസ് ചെയ്യോട്. ഇത് നമ്മൾ എടുക്കണത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ സിനിമയ്ക്കൊക്കെ തിയേറ്ററിൽ പോകുമ്പോഴ്, അതേപോലെ സിനിമയ്ക്കൊക്കെ തിയേറ്ററിൽ പോണ സമയത്ത് സെറ്ററായിട്ട്, ആക്ച്വലി ഇതൊരു ഉടുപ്പിന്റെ കൂടെ പൊന്ന ഉടുപ്പിന്റെ കൂടെ കിട്ടിയതാട്ടാ. എന്റെ അനിയൻ ഒരു ഒരു എന്തോ എന്തിനോ നല്ല ഭംഗിയുള്ള മേളിൽ കൂടെ ഇരുന്നൊരു കോട്ടാണിത്, പക്ഷെ അതേപോലെ സെറ്ററായിട്ട് ഉപയോഗിക്കും. കാരണം അവൾക്ക് അവള് ഇവളിത്തിരി കുഞ്ഞായതുകൊണ്ട് ആ ഉടുപ്പും ഇതിന്റെ മരുന്നൊക്കെ ആൾ ഭയങ്കര എന്തോ പോലെ ഇരിക്കും. അപ്പൊ ഞങ്ങളിപ്പോ എന്താ ചോദിച്ചാൽ, പുറത്തൊക്കെ പോകുമ്പോള് ഇങ്ങനെ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോള്, പിന്നെ നമ്മൾ കാറ്റ് അങ്ങനത്തെ തണമുള്ള സ്ഥലത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ സെറ്ററായിട്ട് തയ്ക്കും. അപ്പൊ ഇതെപ്പോഴും ഞാൻ ബാഗിൽ വെക്കും, കാരണം എടുക്കാനൊക്കെ നല്ല ഓർമ്മയുള്ള ആൾക്കാരായത് കാരണം. അല്ല നമ്മളിതിപ്പോ അത്ര യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ പുറത്ത് പോകും രാത്രിയാണ് മിക്കവാറും എടുത്തു വെക്കാറുള്ളത്. തിയേറ്ററിലൊക്കെ പോണ സമയത്ത് അപ്പൊ അത് പാറുണ്ട് ഒരു തിങ്സ് ആണ്. പിന്നെ അടുത്ത് എന്തുട്ടാ, പിന്നെ തീത്തൂന ഏറ്റവും അത്യാവശ്യമുള്ള സംഭവം, എന്റെ തല വെട്ടിപ്പൊളി. ഇവിടെയൊക്കെ യാത്ര പോകുന്ന മിക്ക ദിവസങ്ങളിൽ രണ്ടുപേർക്ക് ഉണ്ടാവുന്ന സംഭവമാണ് തലവേദന. അപ്പൊ ഈ സാധനം എന്തായാലും വേണം, ഇതിന്റെ മണവേദന നല്ല സംഭവട്ടോ. ഇത് തീത്തൂന്റെ അമ്മ പുറത്തുനിന്ന് ആരോ വന്നപ്പോഴും തീത്തൂന്റെ പുറത്തുനിന്ന് എവിടെന്നോ വന്നപ്പോ കൊണ്ടുന്നത്, പക്ഷെ ഇത് തലവേദനക്ക് മാത്രമല്ല. ഇതിന് ഭയങ്കര സ്മെല്ലാ, അതായത് ആ നിനക്ക് വരുന്നുണ്ട, എനിക്ക് വരുന്നുണ്ട് പൊടി. ഇത് ഇങ്ങനെ വിളിക്കുന്നത് ഭയങ്കര ആവിടിക്കുന്ന ഒരു മുക്കാ ഭാഗത്തോളായിട്ട് പോലും ഇപ്പോഴും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഭയങ്കര അടിപൊളി സംഭവം. അമൃതാഞ്ചനല്ല സൂപ്പർ സാധനം, എല്ലാരും നമ്മളെക്കെങ്കിലും മാത്രല്ല, ഇതും ചീർപ്പും എല്ലാരും വെക്കുന്ന ഒരു സംഭവമാണ് ബാഗില്. പിന്നെ വെറും ഷോ, നല്ല പട്ടി ഷോ അല്ലേ. നമ്മുടെ ഡോഗ് ഷോ ആണ്, ഡോഗ് ഷോക്ക് വേണ്ടി കൊണ്ടടക്കണാണ് അല്ലെ പറയാറുണ്ട്. മുന്നിൽ വെച്ച് പാറുന്റെ അല്ലെ, ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഒന്നും പറയാൻ പറ്റില്ല. അത് സാനിറ്റൈസർ നമ്മളെടുത്ത് കയ്യിൽ വെക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇത് കയ്യിലെങ്കിൽ അവര് ചീത്തറിയും. മാത്രല്ല ഈ ബാഗിൽ ഫസ്റ്റ് എന്താ പറയാ, എന്തോ യൂസ് ചെയ്തെന്ന് മനസ്സിലാവും. എന്താ പറയാ, കൊറേ ക്വാണ്ടിറ്റി ഉണ്ട്, ഞങ്ങൾ അത് എടുക്കാറുണ്ട്. പിന്നെ പാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ലോങ് ഒക്കെ പോകുമ്പോ അല്ലേ, ഫസ്റ്റ് ടൈമിലായിരുന്നു ഇത് വെറുതെ വെച്ചിരിക്കുന്നത്. കാറിലുണ്ടായിരുന്നു, കാറിൽ പുറത്തു വരുമ്പോ ഇതെന്നാലും കയ്യിലൊരു സേഫ്റ്റിക്ക്. പിന്നെ നമുക്ക് സത്യം പറഞ്ഞ ഓർമ്മ ഉണ്ടായില്ല ബാഗിനുള്ളിൽ കിടക്കുന്നത്, ഇപ്പൊ എടുത്ത് നോക്കിയപ്പോഴാണ് ബാഗിനുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ വാച്ച്, അത് വെറും ഷോ, ഇത് കാണാതിരിക്കേ. വാച്ച് ഇത് ഉള്ളിൽ ഉണ്ടായിരുന്നില്ലേ, അത് പൂത്താ പിടിച്ചോ വാച്ച്.
കളറൊക്കെ പോയി തുടങ്ങി. നല്ല വാച്ചായിരുന്നു. എനിക്കിങ്ങനെ ബ്ലാക്ക് സ്ട്രാപ്പ് ഉള്ള വാച്ച് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ തുറക്കലിനെ പൊള്ളു. ഓ, നിങ്ങൾ അത് ശ്രദ്ധിക്കുന്ന പായയാണ്. ബ്ലാക്ക് സ്ട്രാപ്പ്, എനിക്ക് ബ്ലാക്ക് സ്ട്രാപ്പ് ഇഷ്ടമാണ്. അപ്പൊ ഇത് എന്നോ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് പിറന്നാളിന് അങ്ങനെ ഏട്ടൻ എടുത്തത്. ഫോണൊക്കെ ഉള്ള പാല് വാച്ച് നോക്കാൻ. അപ്പൊ നമ്മൾ ഒരു കള്ള ഒരു കള്ളറ കള്ളറ കല്ലി ഒരു കല്ലി ഈ പൂട്ടിന്റെ ഈ പൂട്ട് ഈ മണിച്ചിത്ര താഴെന്തിന്റെയാന്ന് വെച്ചാ കോഴിക്കോടിന്റെയാണോ? അല്ല അല്ലല്ല, ഇത് ഞാൻ ബിമയില് വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ഓരോ സ്റ്റാഫിനും ഓരോ ഷെൽഫ് തരും. നമ്മുടെ ബാഗ്, നമ്മുടെ ഓൺ പ്രോപ്പർട്ടീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഷെൽഫ് തരും. ആ ഷെൽഫിന് ഓരോരുത്തർക്കുള്ള കീ ആണ്. പക്ഷേ നമ്മളത് ഇതിന്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചേ ഇല്ല നമ്മുടെ ബാഗിന്റെ ഉള്ളിൽ കയറുന്നത്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാരും അവിടെ എല്ലാ സ്റ്റാഫുകളും നമുക്ക് എന്തൊരു അത്യാവശ്യം എടുക്കാലോ അത്. എല്ലാ സ്റ്റാഫുകളും ബാഗ് വെച്ച് ഫോണും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് ലോക്ക് ചെയ്ത് ആ ലോക്കർ കൊണ്ട് അകത്തൊക്കെ വെച്ചിട്ടാണ്. ഞാൻ മാത്രം വരുന്നു ഷെൽഫ് ശരിക്കും എനിക്ക് അടയ്ക്കാൻ കൂടില്ല. കാരണം അതിനുള്ള ഒന്നും ഉണ്ടാവില്ല. ഫോൺ ഉണ്ടാവും, വേറൊരു സാധനം ഉണ്ടാവില്ല. എനിക്ക് സത്യം പറഞ്ഞ ഒരു വില ഉണ്ടായില്ല. അപ്പൊ അന്ന് എനിക്ക് കിട്ടിയ കീ ആണ് കേട്ടോ. പറയുമ്പോ കീ തല്ലി പിടിച്ച് മേടിച്ചതാണ് ഞാൻ. എല്ലാവർക്കും കീ ഉണ്ടായിട്ട് തല്ലി പിടിച്ച് മേടിച്ചതാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഞാൻ എന്റെ മണിച്ചിത്ര താഴ് കൂട്ടാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് കുട്ടി പുറത്ത് വെച്ചോ നമുക്ക് എന്തെങ്കിലും. പെട്ടിയൊക്കെ എന്താ പറയാ കൂട്ടാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ പെട്ടിയുടെ പൂട്ട് ലോക്കായിട്ട് ഈ കല്ലറയിലും ഒന്നും ഇല്ല കേട്ടോ. കല്ലറല്ല അപ്പൊ ഇതിലി ഒന്നും ഇല്ല കേട്ടാ. ഇനി അടുത്ത ഷെൽഫ് നോക്കാം. കാണാം വെറും ഷോ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും അല്ല ഇത് ഞാനേ. ആക്ച്വലി ഞാൻ കവിത എഴുതും പുറത്തൊക്കെ. അവൻ പുറത്തൊക്കെ ഇങ്ങനെ എന്റെ മോളുടെ ഇത് പറഞ്ഞേക്കാൻ മുമ്പ് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ കിട്ട. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിട്ട് കുട്ടി ഗൾഫിന്ന് വന്നപ്പോള് അവള് കൊണ്ടുവന്ന ഒരു ബോക്സ് ആണിത്. പാറുവിന് കൊണ്ടുവന്ന ഒരു ബോക്സ് ആണ്. അതിനുള്ള നമ്മുടെ സ്ലൈഡ് അങ്ങനത്തെ സാധനങ്ങളാണ് അതൊക്കെ. പക്ഷെ അത് കിട്ടിയ ദിവസം തന്നെ അവള് നശിപ്പിച്ചു. അപ്പൊ ഞാൻ ഇതിൽ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോണ ദിവസങ്ങളിൽ എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വരുമല്ലോ. നല്ലൊരു സംഭവമാണ് ഇത്. നമുക്ക് മക്കളുടെ കാര്യങ്ങളൊക്കെ ഇട്ടുവയ്ക്കാൻ വേണ്ടിട്ട് ഇതിൽ എന്താ വെച്ചാ ഇതിൽ വേറെ വേറെ സാധനങ്ങളായിരുന്നു. ഇതിലിപ്പോ ഈയൊരു സെക്ഷനിൽ ഞാൻ അവളുടെ കുറച്ച് ബണ്ണുകള്. കാരണം ഇവൾക്ക് മുടി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് തലയിൽ നിക്കോളൂ. അപ്പളേക്ക് അവളിങ്ങനെ അത് എവിടെയെങ്കിലും കൊണ്ടിട്ടു. അപ്പൊ തന്നെ ഞാന് വേറെ ഏതെങ്കിലും ബണ്ണൊക്കെ വെച്ച് വെയിറ്റ് എ സെക്കൻഡ് ഓക്കെ. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. പാറു ജസ്റ്റ് ചെറിയ ഇങ്ങനത്തെ കുറുമ്പുണ്ട്. അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു. പറയും നല്ല കുട്ടിയുടെ ഇതിനേക്കാളും വളരെ ചെറുപ്പത്തിൽ അപ്പ പോയിട്ട് മൂത്രം നമ്മളോട് പറയും. ഇപ്പൊ വളരും തോന്നും കിടാവും. ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴേ ഒഴിക്കുന്നു. ഇപ്പൊ രണ്ടെണ്ണം കൊടുത്തു. സോഫയിൽ ഒക്കെ 5 പ്രാവശ്യം ഇതില് കൊറേ അവൾ ഉണ്ടാവുക അങ്ങനെ എടുത്ത് കളയുന്നോണ്ട് ഇവിടെ മുടി എപ്പോഴും കെട്ടി വെക്കാണ്ട് പുറത്ത് പോവാൻ പറ്റില്ല. പിന്നെ ഇത് ഇവിടെ കഴിച്ച് ഇതുവരെ ഇടിച്ചിട്ടില്ല. പക്ഷെ ഇത് ഈ ബോക്സിൽ ഉണ്ടായിരുന്ന ഒരു കഴിച്ചത് ലൈറ്റിന്റെ ഒരു സംഭവം കൊണ്ട് അത് ക്ലിയർ ആവുന്നില്ല. അങ്ങനെയല്ല എങ്ങനെ കാണിക്കണം. ഓക്കെ ദൻ, ഞാൻ അത്യാവശ്യമായിട്ട് ഇത് വെറുതെ ഷോക്ക് വെച്ചിരിക്കുന്ന കാജൽ. ഇത് സിന്ദൂരാട്ടാ. കാജൽ ഷോ അല്ലേട്ടാ, നമ്മള് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പുറത്തൊന്നും പോകുമ്പോ കൺവേഷൻ സിന്ദൂരാണ്. ഇത് സിന്ദൂരാണ്, ഞാൻ അതിന് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് സംഭവം. പിന്നെ ഇത് കൺമഷി. പാറു ഡെയിലി യൂസ് ചെയ്യുന്ന കൺമഷിയാ. നല്ല കൺമഷി. കൺമഷി ഇതാ ഞാൻ എഴുതാൻ മറന്നു. പക്ഷെ ഞാനിപ്പം എഴുതുന്നില്ല. എനിക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇഷ്ടം. ഇത് ഡെയിലി അവളെ എഴുതിക്കുന്നതാട്ടാ. അപ്പൊ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എടുത്തു വെച്ചതാണ് കേട്ടോ. ഈ ബോൾ ബാഗിന്റെ ഉള്ളിൽ ഞങ്ങൾ പുറത്തുമ്പ് വെക്കുന്നതാണ്. കുട്ടി കുട്ടി സ്ലൈഡുകള് ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പഴ് വലിച്ചു വരിടും ഈ കുട്ടി. കണ്ടപ്പോ വാശി കുടിക്കും. ഈ ബോക്സ് നമ്മളെപ്പോഴും വെക്കുവേ.
ഇത് ഇത് അപ്പൊ ഇത് നമ്മുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. അതായത് കൺമഷി എവിടേക്കെങ്കിലും ഒക്കെ പുറത്ത് പോണ സമയത്ത് രാവിലെ ഒക്കെ നമ്മൾ എവിടേക്കെങ്കിലും ട്രിപ്പ് ഒക്കെ പോവാ വെളുപ്പിനല്ലേ ഇറങ്ങാം, വെളുപ്പിനായിട്ട് ഇറങ്ങാം, എടി വെളുപ്പിനായിട്ട് ഇറങ്ങാം. അപ്പൊ മോൾക്ക് കണ്ണൊക്കെ ഇഴിച്ചിട്ട് ഭയങ്കര എന്തോ ഒരു രോഗം പിടിച്ച പോലെ ഇരിക്കും. അപ്പൊ ജസ്റ്റ് ഇന്നെടുത്ത് കൈ വെക്കുന്നത്. പിന്നെ നിന്റെ ഡയറിനെ പറ്റി പറഞ്ഞില്ല, ഈ ഡയറി വെറുതെ പ്രഹസനമല്ല ഗൈസ്. ഇത് ഞാന് യൂട്യൂബ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് എന്താ പറയാ, ഓരോ മന്തും ഷെഡ്യൂൾ ചെയ്ത് ഇന്ന ദിവസം ഇന്ന വീഡിയോസ് എടുക്കണം എന്നൊക്കെ വെച്ചിട്ട് ഒരു 3 മാസത്തെ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെറുതെ പറയണല്ല, ഇവർക്കൊന്നും അറിയില്ല. കണ്ടോ കണ്ടോ, ആക്ച്വലി ഞങ്ങള് വീട്ടിലത്തെ വില വിവര പട്ടികയാണ്. ഇത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരുന്നത്. ഒരു 3 മാസത്തെ, അത് 2 മാസം ഞാൻ നല്ല വിജയകരമായി പൂർത്തിയാക്കി. 3-ാം മാസത്തോട്ടാണ് നമുക്ക് ആ ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. അപ്പൊ അതിന് വേണ്ടി എന്തായാലും ഒരു ഡയറി വേണം. ആ ഡയറിയാണ് ഈ ഡയറി ട്ടാ. പിന്നെ നെക്സ്റ്റ് ഏതാടാ, പിന്നെ ഞങ്ങളുടെ അനിവാര്യമായുള്ള സംഭവങ്ങളാണ്. ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കും ടോണിക് ആണോ, ഇത് ടോണിക് അല്ല ഗൈസ്, ലിപ്സ്റ്റിക് ആണ്. ഇത് ലിപ്സ്റ്റിക് ആണ്, നമുക്ക് കൊളാബ് കിട്ടിയത്. നമ്മള് കൂടുതൽ യൂസ് ചെയ്യുന്ന ഇത് കളേഴ്സ് ആണത്. 5 കൂടുതൽ യൂസ് ചെയ്യാം. ലിയോൺ ബ്യൂട്ടിയുടെ മാറ്റിന്റെ ആണ് കേട്ടാ, മാറ്റിന്റെ ആണ് സംഭവം. പക്ഷേ ഈ ലിപ്സ്റ്റിക് കിട്ടാൻ നിങ്ങൾ പേടിച്ചു പോവും. നമുക്ക് 12 കളർ ഉണ്ടായിരുന്നു, 12 കളർ കിട്ടിയിരുന്നു. ഭയങ്കര സ്റ്റിക്കിയാണ് നമുക്ക്. നമ്മളെ മാറ്റ് പോലെ തന്നെ, അതന്നെ മാറ്റ് തന്നെയാണ്. സൂപ്പർ ഗ്ലൂ പോലെ ചുണ്ട് തൊട്ടി പിടിച്ചു, അതുകൊണ്ട് ഭയങ്കര ലൈറ്റ് ആയിട്ട് നമ്മള് യൂസ് ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും എടുത്തു വെക്കരുത്, കുറെ ഉണ്ട്, 10-12 കളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് നമ്മള് കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസിന്റെ അവിടെ. ഞങ്ങൾ ഇവിടെ ഡെയിലി ഇരുന്നിട്ടാണ് മേക്കപ്പ് ചെയ്യുക. അപ്പൊ വാഷ് ബേസിന്റെ അവിടെ നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ് ബാം കാര്യങ്ങളൊക്കെ അതിൽ വെക്കും. എവിടെയെങ്കിലൊക്കെ പോവണമെങ്കിൽ നമുക്ക് അതൊന്നും എടുത്തിട്ടുള്ള നേരം ഉണ്ടാവില്ല. അപ്പൊ അത് ഓൾറെഡി ഇതെന്തോ ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. മാസ്ക് ഞങ്ങള് എടുത്തു വെക്കാറുണ്ട്, നമ്മള് പോണ കാറിൽ എടുത്ത്. കാറിൽ ഉണ്ടാവാറ് കൂടുതൽ പോസിബിൾ, മാസ്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും മാസ്ക് കയ്യിലുള്ളത് കൊണ്ടും ഞങ്ങൾ എപ്പോഴും കാറിൽ സൂക്ഷിക്കും. ഈ മാസ്ക് എപ്പോഴും നമ്മുടെ കാറിൽ ഉണ്ടായിരിക്കും. ഇത് ഞാൻ എന്നോ വെച്ചിട്ട് ചെയ്തിട്ടുള്ള മാസ്ക്. നല്ല സ്മെല്ല്. അടുത്തത് 5 ഉണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ബുക്ക് ഒക്കെ ഉണ്ട്, അങ്ങനെ തന്നെ കിട്ടിയത്. ഫെഡറൽ ബാങ്കിന്റെ ബുക്ക്, അത് മാത്രല്ല പാസ്ബുക്ക് ആട്ടാ. എടിഎം കാർഡ് ഒന്നും കുട്ടി വെക്കില്ല, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എടിഎം കാർഡും. പാൻ കാർഡ്, എന്റെ പാൻ കാർഡ് ഉണ്ട്. ഇതൊന്നും ഞാൻ വെക്കില്ല പറഞ്ഞിട്ട് അതൊക്കെ വെച്ചുകൊണ്ട് നടക്കും. എല്ലാം ഉണ്ട്, ഞാൻ ഇതില് ഈ ഒരു സംഭവത്തിൽ എല്ലാം വെക്കുക. സേഫ് അല്ല നമ്മള് പാസ്ബുക്ക്. പാസ്ബുക്ക് ഇന്നോട്ടെ, എടിഎം കാർഡ് ഒന്നും എപ്പോഴും കാർഡ് ഇല്ല. പാൻ കാർഡ് ഉണ്ട്, പാസ്ബുക്ക്. ഞാൻ പറയുമ്പോ ഓപ്പോസിറ്റ് പറഞ്ഞ കൊറേ പേരുണ്ടാവും എടിഎം കാർഡ് എല്ലാരും കയ്യിലേച്ച് നടക്കണവരാ. പിന്നെ എന്റെ ഫോട്ടോ കണ്ടാ നിങ്ങൾ ഞെട്ടോ. ഞാൻ അതങ്ങനല്ല, ഇങ്ങനെ കാണിച്ചു കാണുന്നില്ല. ലൈറ്റ് കാരണേ കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ എപ്പോഴും കൊടുത്ത കല്യാണത്തിന് മുമ്പ് എപ്പോഴും കൊടുത്ത ഫോട്ടോയാ. അപ്പൊ നമുക്ക് ഇത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണ് അത്. പുറത്തെവിടെയെങ്കിലും എപ്പോഴെങ്കിലും പോകുമ്പോഴും എന്താ ചെയ്ത, പ്രത്യേകിച്ച് എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരിക്കും ഈ പാസ്ബുക്കിന്റെ ഒക്കെ അത്യാവശ്യം വരെ. കണ്ടോ എന്റെ മോൾ കാണിച്ചെടുത്ത് ഫ്രഷ് ചേർന്ന് കാണിച്ചെടുത്തേടി കൊച്ചിനെ കൊണ്ട്. വീണ്ടും വേറെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക, പാറു നമുക്ക് പാറു ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് കണ്ടോ, കാണിച്ചെടുത്ത് ചുണ്ട് കൈയെടുത്ത് ചിരിച്ച് കണ്ടോ, അവിടെയൊക്കെ വെച്ചിരിക്കുകയാണ്. വേണ്ട കണ്ണാ, അവിടെ നിന്നിട്ടോ, നിന്നിട്ട് കൊറേ ഇടാൻ പറ്റുന്നു. പിന്നെ അപ്പൊ നമുക്ക് വീഡിയോ ലാഗിക്കണ്ട. പിന്നെ ഇതെന്താ, പിന്നെ ഒരു പാമ്പേഴ്സിന്റെ കവറാണ്. പിന്നെ നമ്മുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാവുന്ന സംഭവമാണ് പാറുവിന്റെ മരുന്ന്. പനിയുടെ, ചുമയുടെ, പനിയുടെ മരുന്നാണ് ഇത്. എപ്പോഴും ഉണ്ടാവും എന്റെ കയ്യിൽ, ഇത് സ്റ്റോക്ക് ആയിരിക്കും. കാരണം
ഇവർക്ക് ഇപ്പോഴേ കുറച്ച് നാളായിട്ട് വീട് വിട്ട് കൂട് വിട്ട് കൂടുമാറുമ്പോള് വെള്ളമാർന്നതിയാണോ എന്തിനെന്നറിയില്ല, അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഈ സംഭവങ്ങൾക്ക് വന്നു പോകുന്നുണ്ട്. അത് കാരണം നമ്മുടെ കയ്യിൽ എനിക്കത് വേണ്ട. എന്തായാലും ഈ സാധനം അത്യാവശ്യമാണ്. അതെന്താ നിനക്ക് മനസ്സിലായോ? എഴുത്താണി, ഐബ്രോ കട്ടറാണ്. ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മീഷോ ഹോളിൽ ഒരു വീഡിയോ. നമ്മൾ മീഷോ എന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ്, ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പർ ലിപ്പ് ഒക്കെ എടുക്കാൻ പറ്റും. അതിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. ഇപ്പൊ അതിന്റെ ഇത് പോയി, എന്ത് മൂർച്ച മൂർച്ച പോയി. ഇത് ആക്ച്വലി കാണാതിരിക്കുന്നില്ലേ? ആ ഞാൻ നോക്കിട്ട് കണ്ടില്ല, ഇതിന്റെ ബാഗിൽ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇത്രേ ഉള്ളൂ ട്ടാ. പിന്നെ വയറിലൊക്കെ ഗുളികയായിരിക്കും. കളറൊക്കെ സമുദ്ര കളർ ഉണ്ടല്ലോ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടേ. ലിപ്സ്റ്റിക് നിങ്ങൾ വിചാരിക്കും നമ്മുടെ ബാഗില് ഒട്ടും പൈസ ഒന്നും ഇല്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന്. ആക്ച്വലി ഞങ്ങൾ അതിന്റെ ഇത് എവിടെ പോയി എന്നറിയില്ല. അതിന്റെ ഇത് പകുതി പോയി കിട്ടു. ഇതൊന്നും ഞാനാണ് എന്ന് കമ്മല് കൊണ്ടുപോകുന്നുണ്ട്. അത് നശിപ്പിച്ചു ഇത് കൊളത്ത് പോയി ഇതില്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അതേ ഒരു വള ഒക്കെയാണ് നമ്മുടെ ഷൂട്ടിനൊക്കെ പോകുമ്പോ കൊണ്ടുപോയിട്ട് ബാക്കി വരുന്ന ഐറ്റംസ് ഒക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഇപ്പത്തെ കുഞ്ഞിക്കല്ലറയില് മാസ്ക് ഉണ്ടല്ലോ, ഇർക്കിൾസ്ലേഡ് ഉണ്ട്. ഇത്ര ഉള്ളൂ. അപ്പൊ നമ്മുടെ ബാഗ് ഇപ്പ ഫുൾ എംപ്റ്റി, ഒന്നുമില്ല കേട്ടാ. അപ്പൊ ഇത്രേ സാധനങ്ങള് വെച്ച സാധനങ്ങളൊക്കെ എവിടെ കിട്ടും? ഇത്ര സാധനങ്ങള് ഫുള്ള് നമ്മുടെ ബാഗിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാട്ടാ. ഇത്രേ നമ്മുടെ ബാഗിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബാഗിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് പോലെ നല്ല സ്റ്റാൻഡേർഡോട് കൂടി ഞങ്ങളങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാ കുറച്ച് തിങ്സ് നമുക്ക് എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ആയിട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ചോദിച്ചു. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കുറെ സാധനങ്ങളിൽ ഉണ്ടായിരുന്നു ഇതില്. പിന്നെ ഇതില് ഞങ്ങള് അധികം യൂസ് ചെയ്യാത്ത സംഭവം എന്താ, ഇതിപ്പൊക്കെ എടുത്ത് നമ്മള് എവിടേക്കോ പോയി കിട്ടാണ്. പിന്നെ ഇതില് അതേപോലെ തന്നെ പാറുവിന്റെ ആയ ബോക്സ് ഞങ്ങൾക്ക് പഠിത്തം കിട്ടിയാണ്. യൂസ് ചെയ്യാറില്ല. അപ്പോ പിന്നെ എല്ലാരും ചെയ്യുന്നത് പോലെ വലിയ ഗുമ്മായിട്ട് ഉണ്ടാവുന്ന അറിയില്ല. ഇതാണ് ഞങ്ങളുടെ ബാറ്റിസിന്റെ ബാഗ്, ഇതാണ് ഞങ്ങളുടെ ബാഗിലുള്ള സാധന സാമഗ്രികൾ. ഇതിലിന് അഡീഷണൽ ആയിട്ട് വരുന്ന സംഭവങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പോകുമ്പോ ഞങ്ങൾ വേണമെങ്കിൽ ചിലപ്പോ വല്ല ഓർണമെന്റ്സ് കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ എന്റെ ഷൂട്ടിന്റെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ബാഗിൽ കൊള്ളാവുന്നതാണെങ്കിലും, അല്ലെങ്കിൽ പാറുന്റെ ഡ്രസ്സിനെക്കാളും കൂടുതൽ പാറുന്റെ ഡ്രസ്സുകളാണ് പിന്നെയും കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാവാറ്. അപ്പൊ പിന്നെ വീഡിയോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയെന്ന് വിചാരിക്കുന്നു. ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് കൊച്ചി ചന്ദനം തൊടുന്നുണ്ട്, ലിപ്സ്റ്റിക് അല്ല സിന്ദൂരം എടുത്തിട്ട് ചന്ദനം ഒക്കെ തൊടുന്നുണ്ട്. കൊച്ചിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കൊണ്ടാണ് അവളുടെ ഈ ഒരു അപ്പൊ ഇത് ഇതുമായി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഗൈസ്. അപ്പൊ ഇത്രയ്ക്കുള്ളൂ നമ്മളെ വീഡിയോ. ലാഗ് അടിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സോറി, നിങ്ങൾ സഹിച്ചേ പറ്റൂ. പാറുള്ളതുകൊണ്ട് പക്ഷെ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കും പാറുള്ളതുകൊണ്ട് ആ വീഡിയോ കാണാനായിട്ട്, അവളെ കുറുമ്പൊക്കെ കാണാനായിട്ട്. അപ്പൊ എന്തായാലും ഇനി ഞാൻ കുറുമ്പ് കാണിക്കത്തില്ല, ഇടിച്ച് പൂട്ടാക്കണ വീഡിയോ വേറെ ഞങ്ങള്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അല്ലടാ, അവിടെ കട്ടിൽ മുകളിൽ ഇത് എന്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് ഉണ്ടാവാറില്ല. പഴയ വല്ല ഇതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കൺമഷീനിലേക്ക് കിടക്കാണ്. അപ്പോ അധികം നേരം വൈകുന്നില്ല, നേരം കഴിയുന്നതോടുകൂടെ ക്രാവ് ഒരുമാതിരി ഭൂതായിരിക്കും, വയലൊക്കെ ആയിക്കൊണ്ടിരിക്കാണ്. ഒപ്പം ഞങ്ങളും വൈലുണ്ടാവും. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.